subscribing. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവനായ കർത്താവേ, അവിടുത്തെ വചനത്തെ നിൻ്റെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള ദൗത്യം ഇന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാകുന്നുവല്ലോ. അത് വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും അവിടുത്തെ കൃപയിലുള്ള ആശ്രയത്തോടും കൂടി ചെയ്യുവാൻ തക്കവണ്ണം എളിയാക്കണമേ. ഇതിൽ കൂടി ഞങ്ങളുടെ ആത്മപ്രശംസയോ മറ്റേതെങ്കിലും വിധത്തിലുള്ളതായ നേട്ടങ്ങളോ ഒന്നുമല്ലെന്നോ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. അവിടുത്തെ വചനം എൻ്റെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തുവാനും അതവരുടെ ജീവിതത്തിൽ വേണ്ടിയിരിക്കുന്ന എല്ലാ ശക്തിയും ഊർജവും പകരുവാനും അത് പര്യാപ്തമായി തീരണമേ. ഇന്നത്തെ ഈ ഞങ്ങളുടെ സംരംഭത്തെയും കർത്താവ് ആദ്യോടന്ത അവിടുന്ന് വാഴ്ത്തി അവിടുത്തെ കൃപയും നൽവരവും ഞങ്ങൾക്ക് പകർന്നു തരണമേ. എല്ലാ കാര്യങ്ങളും തിരുനാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കണമേ. ആമീൻ. ഈ ശബരിക്കാരും ഈ ബഹുദന്മാരും തമ്മിൽ അത്രമാത്രം വെറുപ്പും വിദ്വേഷവും അകൽച്ചയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആള് ഇങ്ങനെ കിടക്കുന്ന കണ്ടു യഹൂദന വേഷത്തിലറിയാം. പക്ഷേ അതുവഴി ഒരു പുരോഹിതൻ വന്നിട്ട് നമ്മൾ കേട്ടല്ലോ, ഒന്നും ചെയ്തില്ല, ഒന്ന് മൈൻഡ് ചെയ്ത് നോക്കി കാണും. നോക്കിയിട്ട് അയാൾ കടന്നുപോയി. ജനങ്ങളുടെ പ്രതിനിധി, ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തൻ്റെ ജീവൻ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ ഇങ്ങനെയാണ് പോയി ചെയ്തത്. അയാളുടെ പ്രതികരണം ഒരു അവശനെ കണ്ടിട്ട് കടന്നുപോയി എന്നുള്ളത്. ഇന്നും അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പോട്ടെ. അത് കഴിഞ്ഞ് വന്നത് ആ ലേവ്യൻ, അയാളും അതുപോലെ തന്നെ ചെയ്തു കടന്നുപോയി, ഒന്നും ചെയ്തില്ല. അപ്പോഴാണ് ഒരു ശമരിയക്കാരൻ വരുന്നത്. ഈ ശമരിയക്കാരൻ വന്നു കണ്ടപ്പോൾ ഒരു യഹൂദനാണെന്നറിയാം വേഷത്തിൽ. അവൻ സാധാരണ ആരാടുന്നാൽ എന്തോ ചെയ്യും. ആ നല്ല കാര്യം, അവൻ കിടക്കട്ടെ അവിടെ, അവന് പറ്റി. ഏതായിരുന്നാലും അവനിനി അവർക്ക് വിദ്വേഷം, മാനസികമായി അവരോട് സംഘർഷമുണ്ട് ശബരിക്കാരും യഹൂദന്മാരും തമ്മിൽ. അപ്പോൾ അങ്ങനെ ശത്രുതയും വിദ്വേഷവുമുള്ള ഒരാൾ, അപകടത്തിൽപ്പെട്ട ഒരാൾ അവശരായി കിടക്കുന്നത് കാണുമ്പോൾ, ആ നന്നായി അത് കിടക്കട്ടെ, അവൻ അവനത് സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞ് പോവുകയായിരിക്കും പലരും ചെയ്യുന്നത്. എന്നാൽ ഈ ശബരിക്കാരൻ എന്താ ചെയ്തത്? അയാൾ ആ കഴുതയുടെ കഴുതപ്പുറത്തായാൽ വന്നത്, സഞ്ചരിച്ചത് കഴുതയുടെ പുറത്തുനിന്ന് ഇറങ്ങി. ഇറങ്ങിയിട്ട് ഇയാളിനെ ചെന്ന് നോക്കി. നോക്കിയപ്പോൾ മുറിവൊക്കെ ഉണ്ട്. ആ മുറി വികസനം, അതെന്താ ഫസ്റ്റ് എയ്ഡിനുള്ളത്? രണ്ട് കാര്യമാണെന്നുള്ളത്, ഒരു വെണ്ണയും വീഞ്ഞുമാണ് കയ്യിലുള്ളത്, അത് പകർന്ന് അന്നത്തെ ഫസ്റ്റ് എയ്ഡാണ്. എണ്ണയും വീഞ്ഞും പകർന്ന് ആ മനുഷ്യൻ്റെ മുറിവൊക്കെ കെട്ടി. എന്നാ നീ അവിടെ കിടന്നു എന്ന് പറഞ്ഞേച്ചല്ലേ പോയത്? പിന്നെന്തോ ചെയ്തു, സ്വന്തം വാഹനം കഴുതയുടെ പുറത്ത് അയക്ക് നടക്കാൻ മേലല്ലോ. എന്നിട്ട് അടുത്ത വഴിയമ്പലം വഴി സത്വന്ന ആശുപത്രിയോ ക്ലിനിക്കോ ഒന്നുമില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം, ഇരിപ്പിനെ കൊണ്ടുപോകാവുന്ന ഒന്നൊരു പൊതുവായിട്ടുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് ഈ വഴിയമ്പലം സത്രമാണ്. അവിടേക്ക് പോയി, അവിടെ ചെന്നു. അവിടെ ചെന്ന് അയാളെ, അതിൻ്റെ പ്രവർത്തകനെ കണ്ടു. ഇതാ ഞാനൊരാളിനെ കൊണ്ടുവന്നിരിക്കുന്നു, നിങ്ങളത് ഞാൻ അതിൻ്റെ ഫസ്റ്റ് എയ്ഡൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യണം, ഇയാൾക്ക് മറ്റാരും സഹായമില്ല, പിന്നെ എന്തെങ്കിലും ചിലവ് ഞാൻ മരുന്നൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിലും കൂടുതൽ നിങ്ങളിനി ചെയ്യുമ്പോൾ എന്തെങ്കിലും വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ അത് ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോയി. അയാൾ തിരിച്ചു വന്നോ പിന്നെന്തെങ്കിലും ചെയ്യേണ്ടി വന്നോ എന്നൊന്നും അവിടെ പറയുന്നില്ല. ഏതായിരുന്നാലും അയാൾ അങ്ങനെ ചെയ്തിട്ട് പോയി. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടെ മൂന്ന് പേരെ നമ്മൾ കാണുന്നു, മൂന്നല്ല നാല് കൂട്ടരെ നമ്മൾ കാണുന്നു. ഒന്ന് അവനെ ഉപദ്രവിച്ചവൻ, രണ്ട് പുരോഹിതൻ, മൂന്ന് ലേവ്യൻ കടന്നുപോയി. ഇപ്പം നാലാമത്തെ ഒരു വ്യക്തിയാണ്, കഥാപാത്രമാണ് ആര്? ഈ പറയുന്ന ശബരിയക്കാരൻ.
അയാൾ വന്ന് ചെയ്തത് ഞാൻ സൂചിപ്പിച്ചു. ഈ പരിചരണങ്ങളൊക്കെ നടത്തി ഒന്ന് കൊണ്ടുപോയി ആ വഴിയമ്പലത്തിൽ ആ വഴി സത്രക്കാരനായിരിക്കുന്ന ആളിനെ ഏൽപ്പിച്ചു. അപ്പോൾ 5 കഥാപാത്രങ്ങൾ ഈ ഉപമയിലുണ്ട്. ആരൊക്കെ 5 കഥാപാത്രങ്ങൾ? ഒന്ന് യാത്രക്കാരനാണ്, രണ്ടാമത് ആര് എന്ന് ചോദിച്ചാൽ അവനെ ഉപദ്രവിച്ചവരാണ്, മൂന്നാമത് ആരെന്ന് ചോദിച്ചാൽ പുരോഹിതനാണ്, നാലാമത് ആരെന്ന് ചോദിച്ചാൽ ലേവ്യനാണ്, അഞ്ചാമത്തെ കഥാപാത്രം ആരാണ് എന്ന് ചോദിച്ചാൽ ആ വഴിയമ്പലക്കാർ സത്രത്തിൻ്റെ പരിചാരകനും അതിൻ്റെ ചുമതലക്കാരനുമായി വർത്തിച്ച ആളാണ്. അപ്പോൾ 5 കഥാപാത്രങ്ങളെ നമുക്ക് ഈ ഉപമയിൽ കാണാം. അതിൽ എനിക്ക് ചോദിക്കുന്ന നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഞാനിതിൽ ഏറിപ്പെടുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നുണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ, നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത്. ഒന്നാമത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ ആ സാഹസികനായ യാത്രക്കാരനാണ്. അയാൾ സാഹസികനാണെന്ന് ഞാൻ പറയാൻ കാര്യം, ആരും ഈ വഴി, അതായത് യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്കുള്ള ദുർഘടമായ വഴിയെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ആ വഴിക്കൊരു പേരുള്ളതും ബ്ലഡി പാത്ത്, രക്തവഴി എന്ന പേരും കിട്ടിയിരിക്കുന്ന ഒരു വഴി ആരും ഒറ്റയ്ക്ക് പോകാറില്ല. ഈ മനുഷ്യൻ അതൊന്നും കണക്കാക്കാതെ ഒറ്റയ്ക്ക് പോവുകയായിരുന്നു. ഗമനിക്ക് വരും വരാഴികളെ, ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാതെ അതിനെപ്പറ്റി പ്രത്യേകമായി പരിഗണന ഒന്നും നടത്താതെ ഇഷ്ടം പോലെ പ്രത്യേകിച്ച് തനിക്ക് തോന്നുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ താന്തോന്നിത്വത്തിൻ്റെ ഒരു പ്രതീകമാണ്, ഒരു വ്യക്തിയാണ് ഈ ഒന്നാമത്തെ ആൾ. അയാൾ വീണ്ടും വിചാരമില്ലാത്ത, ഇന്നുള്ള അനേകരും അത്തരക്കാരായിട്ടുള്ളവരുണ്ട്, ചെറുപ്പക്കാർ പ്രത്യേകിച്ചും. വീണ്ടും വിചാരമില്ല, ഞാനിങ്ങനെ ഈ വഴിയെ പോയാൽ എന്ത് ഭവിഷ്യത്തുണ്ടാകും, ഇത് എനിക്ക് ആശാസ്യമാണോ, ഞാൻ ഈ പോകുന്നതിൽ എന്തെങ്കിലും അപകടമുണ്ടോ, ഈ വഴി തിരഞ്ഞെടുത്താൽ അതിലെന്തെങ്കിലും തെറ്റായ പ്രതിസന്ധികൾ ഉണ്ടാകുവാനിടയുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ താങ്കൾക്ക് തോന്നിയതുപോലെ പോകുന്ന ആ ഒരു അനുഭവക്കാർ ഇന്ന് വളരെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് ഒന്ന് ചിന്തിക്കണം, അത് വളരെ ദോഷം വരുത്തുന്ന ഒന്നാണ്. ഏതായിരുന്നാലും ആ ശമരിയക്കാരൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ തീർന്നു പോയതിന്. ഇന്നും പലർക്കും അപകടവും അബദ്ധവും വരുന്നത് തങ്ങൾ തിരഞ്ഞെടുക്കുന്ന മാർഗം, തങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി, ആ പദ്ധതി അത് അപകടമാണെന്നുള്ള നേരത്തെ മനസ്സിലാക്കി അതനുസരിച്ച് മുൻകരുതലോടുകൂടി പോകാതെ സാഹസികമായ സംരംഭത്തിൽ കൂടി മുന്നേറുമ്പോൾ അത് യഥാർത്ഥത്തിൽ സാഹസമായി തന്നെ തീരുകയും അപകടം അവരെ പിടികൂടുകയും ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത്തേത്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ ഗണത്തിൽ പെടുവാൻ നമ്മൾ ആരും ഒരുമ്പോഴരുത്. സാഹസികമായ ജീവിതം ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ പ്രഷ്യസ് ആയിട്ടുള്ള അമൂല്യമായിരിക്കുന്ന വലിയ ദാനമാണ് ഈ നമ്മുടെ ജീവിതം. അത് ഇഷ്ടം പോലെ താന്തോന്നിത്വത്തിൽ പന്താളാനുള്ളതല്ല എന്നുള്ളത് ഓർക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്, ഒന്നാമത്തെ വ്യക്തി. ഇനി രണ്ടാമത്തേത് നമ്മൾ കാണുന്നത്, ഈ വഴി പോയ പാവപ്പെട്ടവനെ ആക്രമിച്ച് അവൻ്റെ സാധനങ്ങളെല്ലാം പിടിച്ചു പറിച്ച് അവനെ മരിക്കാൻ മരിച്ചോട്ടെ എന്നുള്ള മട്ടിൽ അവനെ വഴിയിലിട്ടിച്ച് പോകുന്നതാണ്. അന്യരെ ഉപദ്രവിക്കുന്നവരും അന്യരെ അപഹരിക്കുന്നവരും മറ്റുള്ളവർക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുത്തുന്നവരുമായ ഗണം, അതാ രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്നവർ. അങ്ങനെയുള്ളവർ ഇന്ന് വളരെയുണ്ട്. മാഫിയമാരെയും അതുപോലെ തന്നെ ക്വട്ടേഷൻ സംഘങ്ങളെയും ഒക്കെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ വായിക്കുന്നതും നമ്മൾക്ക് നിത്യേന എന്ന വണ്ണം കേൾക്കുന്നതുമായ കാര്യങ്ങളാണ്. മറ്റുള്ളവരെ പറ്റി ചിന്തയില്ലെന്നത് മാത്രമല്ല,
അവരെ ഉപദ്രവിക്കുന്നതിനും അവരെ ഒടുക്കിക്കളയുന്നതിനും ഒരു മടിയും ഇല്ലാതെ ഏറ്റവും ചെയ്യേണ്ടിയിരിക്കുന്ന ക്രൂരമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് പണം കൊടുത്താൽ മതി, അവർ പോയി എത്ര പേരെ കൊന്നിട്ട് വേണമെങ്കിൽ വരും. അത് തെറ്റാണെന്നോ പാപമാണെന്നോ ഒന്നുമില്ല, പണം കിട്ടിയാൽ മതി, എന്ത് വേണമെങ്കിലും ചെയ്യുന്നവർ ഇന്ന് സമൂഹത്തിൽ ഒന്നും രണ്ടുമൊന്നും അല്ല, വളരെ പേരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഗണം വർദ്ധിച്ചു വരുന്നതാണ് അത് ഏറ്റവും വലിയ പരിതാപകരമായ ഒരവസ്ഥ. വിദ്യാഭ്യാസമൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്, അതുപോലെ മറ്റു പലതും ഒക്കെ ഉണ്ട്, എങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ സംഖ്യയും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. രണ്ടാമത്, എങ്ങനെയും പണമുണ്ടാക്കി മറ്റുള്ളവരെ ഒടുക്കിക്കളയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ആളുകളാണ് രണ്ടാമത്തെ ഗണം.